ഒരു വട്ടം ഡയബറ്റീസ് വന്നാൽ പിന്നെ എന്തൊക്കെ മരുന്നുകൾ കഴിച്ചാലും അതേപോലെ തന്നെ ഇൻസുലിൻ കുത്തിവെച്ചാൽ ഇത് മാറുകയില്ല എന്ന് വിശ്വസിച്ച് വരുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും. പക്ഷേ നമ്മൾ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്കിത് പൂർണ്ണമായും മാറ്റാൻ സാധിക്കുമോ? ഹായ്, ഞാൻ ഡോക്ടർ ആശിത. ഡയബറ്റീസ് അഥവാ ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടുമിക്ക ആളുകളിലും ഈ കാലത്ത് കണ്ടുവരുന്നുണ്ട്. പലരും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും പല രീതിയിൽ മരുന്നുകൾ കഴിച്ചിട്ടും അതേപോലെ തന്നെ ഇൻസുലിൻ എത്രത്തോളം കുത്തിവെച്ചിട്ടും ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വട്ടം ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ വന്നാൽ പിന്നെ ഇത് ഒരിക്കലും മാറില്ല എന്ന് തന്നെയാണ് ആളുകൾ വിശ്വസിച്ച് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻസുലിൻ കുത്തിവെക്കുന്ന കാര്യം പറഞ്ഞു. ഇൻസുലിൻ കുത്തിവെക്കുന്ന സമയത്ത് അഥവാ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കാദ്യം നോക്കാം. ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഡയബറ്റീസിന് രണ്ട് വിധമുണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസ് അതേപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുമ്പം അത് ജനറ്റിക്കലി നമ്മൾ ജന്മനാൽ നമുക്കുള്ളതാണ്, നമ്മുടെ ബോഡിക്ക് പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ സെക്രീറ്റ് ആകുന്നത്. ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ സാധിക്കാതെ വരുന്ന ഒരു കണ്ടീഷനാണ് അത് ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്നത്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ ആൾക്കാരിലും നമ്മൾ അധികം കണ്ടുവരുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ടൈപ്പ് 2 ഡയബറ്റീസ്. ഈ ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്ക് ഫസ്റ്റ് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രധാനമായി ഇൻസുലിൻ രണ്ട് ഫംഗ്ഷനാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്ത് അത് ഒന്നില്ലെങ്കിൽ എനർജി ആയിട്ട് അല്ലെങ്കിൽ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ്, ഇതാണ് മെയിൻലി ഇൻസുലിൻ ചെയ്യുന്ന വർക്ക്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മൾ ബോഡിയിലേക്ക് ഷുഗർ വരികയാണ്. അപ്പം നമ്മൾ നോക്കുക, ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമില്ല, ആവശ്യമില്ലാത്ത കാര്യമൊന്നുമല്ല, നമ്മുടെ ബോഡിക്ക് എനർജി ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന ഷുഗർ നമ്മൾ ബ്ലഡിൽ നിന്നും എടുത്ത് അത് എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന വെച്ചാൽ അപ്പം എനർജി നമുക്ക് ആവശ്യമുള്ള കാര്യം, എനർജി അധികം നമുക്ക് എത്രത്തോളം എനർജി വേണം അതിൽ ഉപരിയുള്ള ബാക്കി വരുന്നത് നമ്മൾ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിലും എല്ലാത്തും കൊഴുപ്പ് അടിഞ്ഞു കൂടി വരികയാണ്. ഈ ഫാറ്റ് അടിഞ്ഞു കൂടി വരിക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന നമ്മൾ മോസ്റ്റ് പ്രോബ്ലി എല്ലാവരും കഴിച്ചു വരുന്നൊരു ഫുഡ് അരി അല്ലെങ്കിൽ ഗോതമ്പ് ഇങ്ങനെയാണ്, നമ്മൾ കാർബോഹൈഡ്രേറ്റ് അന്നജം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ അന്നജം കഴിക്കലൂടെ നമ്മൾ ബോഡിയിലേക്ക് വരുന്നത് ഷുഗർ തന്നെയാണ്. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഫാറ്റായിട്ട്. അപ്പോൾ നമ്മളൊരു 70 മുതൽ 80% നമുക്ക് ഷുഗർ തന്നെ വന്നുകൊണ്ടിരിക്കണം നമ്മൾ എന്ത് കഴിക്കുമ്പോഴും. അപ്പോൾ ആ സമയത്ത് എത്രത്തോളം നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം അത്ര ആവശ്യമുള്ള എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ, ബാക്കി ഫുള്ള് ഫാറ്റായി ഡെപ്പോസിറ്റ് ചെയ്യുന്ന പറഞ്ഞു. ഈ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ അധികമായി ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും. ഈ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ഫംഗ്ഷൻസ് എല്ലാം പ്രോപ്പർ ആവാണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് നമുക്ക് വരുന്നത്. ഈ ഫംഗ്ഷൻസ് പ്രോപ്പർ ആവാണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് നമ്മളെ ഇൻസുലിന് ഇത് നോർമലി എനർജി ആയിട്ട് പോലും കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണ്. അപ്പം അങ്ങനൊരു സാഹചര്യം വരുന്ന സമയത്ത് ഈ കഴിക്കുന്ന എല്ലാ ഷുഗറും പോയിട്ട് കംപ്ലീറ്റ്ലി ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ നോർമലി ഇൻസുലിന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ പോലും പ്രോപ്പർലി നടക്കാണ്ടാവും. അങ്ങനെ ആ സമയത്ത് കംപ്ലീറ്റ്ലി നമ്മൾ കഴിക്കുന്ന ഈ ഷുഗർ മുഴുവനായിട്ട് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ബ്ലഡിൽ അവിടെ ഇവിടെ അടിഞ്ഞു കൂടി കംപ്ലീറ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അധികമായി ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുകയാണ്, കൊഴുപ്പ് അടിഞ്ഞു കൂടുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡീൻ്റെ നോർമലിയുള്ള ഫംഗ്ഷൻസ് പോലും പ്രോപ്പറായിട്ട് നടക്കാണ്ട സിറ്റുവേഷൻ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷുഗർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പോലും ഇൻസുലിൻ ആ ഒരു ഫംഗ്ഷൻ പോലും ചെയ്യാൻ സാധിക്കാൻ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ സമയത്ത് ഇത് കംപ്ലീറ്റ്ലി ഫാറ്റായിട്ട് മാത്രം ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നേയില്ല, കംപ്ലീറ്റ്ലി ഷുഗർ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ബ്ലഡിൽ ഇങ്ങനെ ഡെപ്പോസിഷൻ കൂടി എല്ലാം കംപ്ലീറ്റ്ലി മാറിയിട്ടാണ് അധികം ഷുഗർ ബ്ലഡിൽ തന്നെ ഡെപ്പോസിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനാണ് നമുക്ക് ഡയബറ്റീസിലേക്ക് നമുക്ക് ലീഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് വരുന്നത്. ഇപ്പം നമുക്ക് ഡയബറ്റീസ് എന്താണെന്നും അതേപോലെ തന്നെ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും പ്രവർത്തിക്കാൻ നമുക്ക് മനസ്സിലായി. ഇനി നമുക്കിത് എങ്ങനെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും ഡെയിലി നോർമലി കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അരി, ഗോതമ്പ്, മില്ലറ്റ്സ്, റാഗി, ജോവർ, ഓട്സ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ്. ഇത് കംപ്ലീറ്റ്ലി അന്നജം തന്നെയാണ്. ഈ അന്നജം കഴിക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ്ലി ഷുഗർ തന്നെയാണ് വരുന്നത്. അപ്പം ഇത് നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കണം. ഈ നമ്മൾ ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാരും ഈ ലെഗ്യൂംസ്, പൾസസ് ഇതെല്ലാം അതിൻ്റെ കൂടെ ചേർത്ത് ഒഴിവാക്കുന്നുണ്ട്.
അത് ഒഴിവാക്കാതെ വെറും ഗ്രെയിൻസ് മാത്രം, വെറും ധാന്യങ്ങൾ, നവധാന്യങ്ങൾ മാത്രം ഒഴിവാക്കിയിട്ട് അതേപോലെ തന്നെ റിഫൈൻഡ് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്സ്, റിഫൈൻഡ് ഷുഗർ, അങ്ങനത്തെ പ്രോസസ്ഡ് കാൻഡ് ഫുഡ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നല്ല ഫുഡ്, നല്ല രീതിയിലുള്ള പൾസസ്, ലെഗ്യൂംസ്, അതേപോലെ പ്രോട്ടീൻ, ഫാറ്റ്, ഡയറക്റ്റ്ലി കൊഴുപ്പ്, ഇങ്ങനത്തെ ഫുഡ് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് ഡയബറ്റീസ് മാറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെ നമ്മൾ നോർമലി പറയുകയാണ് എന്തൊക്കെ ഫുഡ് ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് കഴിക്കുന്നതായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ വരുന്നൊരു തോട്ട്. അങ്ങനെയാണ് നമ്മൾ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ അതേ അളവ് തന്നെ എഗ്ഗും കഴിക്കണം എന്നാണ് ഞാൻ പറയുക. വെജിറ്റബിൾസിൻ്റെ അളവ് തന്നെ എഗ്ഗും കഴിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കോക്കനട്ട്, നമ്മൾ തേങ്ങ ചെരുവിയത്, അതേപോലെ തന്നെ കുറച്ച് ചീസ്, നല്ല കൊഴുപ്പ് ചീസിൽ അവൈലബിൾ ആണ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനെ ഹെവി ആയിട്ട് കഴിച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ആഫ്റ്റർനൂൺ ലഞ്ചും ഡിന്നറും ഒക്കെ നമ്മളിങ്ങനെ നോക്കി വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ മാറ്റാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അധികം വെജിറ്റബിൾസ് കഴിക്കുന്നതുകൊണ്ട് എന്തിനാണ് നോക്കുമ്പോൾ നമുക്ക് ഫൈബർ കൂടുതൽ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫൈബർ കണ്ടന്റ് കൂടുതൽ കിട്ടുന്നത് നമുക്ക് നല്ല ഫൈബർ, അപ്പോൾ നമ്മൾ നോക്കും ഗ്രെയിൻസ് ഒക്കെ കഴിക്കുന്നതിലൂടെ നമ്മൾ അരി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അതിലും കിട്ടില്ലെന്നൊക്കെ വിചാരിക്കും. അതിലും നമുക്ക് കിട്ടുന്നത്, നമുക്ക് അന്നജം കഴിക്കുന്നതിലൂടെ കിട്ടുന്നത് ഇൻസോലിബിൾ ഫൈബറാണ്. നമുക്ക് ആവശ്യമുള്ള, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് സോലിബിൾ ഫൈബറാണ്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് അധികം കഴിക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ സോലിബിൾ ഫൈബർ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഈ സോലിബിൾ ഫൈബർ അവൈലബിൾ ആയിട്ട് നോക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബോഡിയിലുള്ള നല്ല ബാക്ടീരിയസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും ബോഡീൻ്റെ ഫംഗ്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുമാണ്. അപ്പം നമ്മൾ ഈ നല്ല ഭക്ഷണം, നല്ല ഫ്രൂട്ട്സ്, നല്ല വെജിറ്റബിൾസ്, അതേപോലെ നല്ല കൊഴുപ്പ് കിട്ടും, നല്ല പ്രോട്ടീൻസ് കിട്ടും, നല്ല നട്ട്സ്, അതേപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ, കടല വർഗ്ഗങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ നമ്മൾ ആഡ് ചെയ്ത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി മറ്റ് ഗ്രെയിൻസും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഇത് അധികമായി ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും ഡയബറ്റീസ്, ഒരു മരുന്നിൻ്റെയും ഇൻസുലിനും ഒന്നിൻ്റെയും ആവശ്യമില്ലാണ്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഡയബറ്റീസ് മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു ഹെൽത്തി വീഡിയോ നമുക്ക് കാണാം. താങ്ക് യു.